സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവർക്ക് ഈ വിജയം ഒരു പകപോക്കലിന്റെ വിജയമാണ്. ഇത്രയ്ക്ക് സ്നേഹസമ്പന്നനായ, ഹൃദയം കൊണ്ട് നന്മ നിറഞ്ഞ മനുഷ്യനെ ഒരു രീതിയിലല്ല പല രീതിയിൽ തേജോവധം ചെയ്ത ഒരു സമൂഹമാണ് കേരളത്തിലുണ്ടായിരുന്നത്. ആ സമൂഹത്തിന് മുന്നിൽ വല്ലാതെ വേദനിച്ചപ്പോഴും തല ഉയർത്തി നിന്ന ആരോപണ ചരങ്ങളെ അന്തസ്സിന്റെ ഭാഷയിൽ, മര്യാദയുടെ ഭാഷയിൽ നേരിട്ട സുരേഷ് ഗോപി. അദ്ദേഹത്തിലൂടെ കേരളത്തിൽ വിരിഞ്ഞിരിക്കുന്ന ഈ താമരയ്ക്ക് ചന്തമേറെയാണ്. ജാതിമത സമവാക്യങ്ങളെ വലിച്ചെറിഞ്ഞ ഒരു മനുഷ്യൻ, ഒരു നാട് മുഴുവൻ അദ്ദേഹത്തെ ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. സ്നേഹം സർ, അങ്ങിലൂടെ ബി ജെ പിക്ക് ഉണ്ടായ ഈ ഉദയം ഓരോരുത്തരും അഭിമാനിക്കുന്നു. സനാതന ധർമ്മത്തെ നെഞ്ചോട് ചേർത്തപ്പോഴും മറ്റൊരു മതത്തെ താഴ്ത്തിക്കെട്ടാത്ത ഒരു മനുഷ്യൻ, സുഹൃത്തുക്കൾക്ക് അശ്രണർക്ക് ഒക്കെ സാന്ത്വനമായ സുരേഷ് ഗോപി. അശ്ലീലതയും നിറികെട്ട മാധ്യമ പ്രവർത്തനങ്ങളും ഒക്കെ കുരുക്കിലാക്കുമെന്നായപ്പോഴും മാന്യത കൈവിടാതെ നിന്ന് ഒറ്റയ്ക്ക് പോരാടിയ മനുഷ്യൻ. ഷോ, പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളെ അപമാനിച്ചിട്ടും ഒരിടത്തുപോലും സമചിത്തത കൈവിടാതെ നിന്ന് വരട്ടെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി. അദ്ദേഹം വിജയ സോപാനത്തിലേറുമ്പോൾ അത് തങ്കത്തിളക്കമാർന്ന വിജയമാണ്. മാതാവിന് നൽകിയ സ്വർണ കിരീടത്തിന്റെ പേരിലും അദ്ദേഹത്തെ ഈ ലോകം വെറുതെ വിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ മാതാവ് കൈവിട്ടില്ല, ഏറ്റുമാനൂരപ്പൻ കൈവിട്ടില്ല, പത്മനാഭസ്വാമി കൈവിട്ടില്ല. സുരേഷ് ഗോപി വിജയത്തിലേക്ക്. കേരളത്തിൽ ബി ജെ പിക്ക് ലോക്സഭയിലെ ആദ്യ അക്കൗണ്ടായി സുരേഷ് ഗോപി മാറിയിരിക്കുകയാണ്. പടിപടിയായി ലീഡിലേക്ക് ഉയർന്ന സുരേഷ് ഗോപി ലീഡ് ഉയർത്തുമ്പോൾ തൃശൂർ ഞാനിങ്ങ് എടുക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗും വീണ്ടും മുഴങ്ങുകയാണ്. കേരളത്തിൽ ഓരോരുത്തരും ആ വാക്യം വീണ്ടും പറയുകയാണ്. ബി ജെ പിക്ക് വലിയ ആവേശം നൽകിയ തൃശൂർ സുരേഷ് ഗോപി വിജയം നേടിയപ്പോൾ വലിയ തിരിച്ചടിയായത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ്. സുരേഷ് ഗോപി ഏകപക്ഷീയമായ വിജയത്തിലേക്കാണ് കുതിച്ചത്. ഇതിനു മുൻപ് ബി ജെ പി ഒരു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജയിച്ചത് ഒ രാജഗോപാലിന്റെ കേസിലായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ വിജയം. സുരേഷ് ഗോപി കേരളത്തിൽ ബി ജെ പിയുടെ ചരിത്രം എഴുതിയപ്പോൾ മറുവശത്ത് കോൺഗ്രസിന്റെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്കാണ് വീണത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരവും മാധ്യമപ്രവർത്തകരോട് മുരളീധരൻ പ്രതികരിച്ചത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഇപ്പോൾ മുരളീധരനും ശബ്ദമില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സഹോദരി പത്മജ ബി ജെ പിയിലേക്ക് പോയത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവിടെ സുരേഷ് ഗോപി വൻ വിജയം നേടുന്നതും കെ മുരളീധരൻ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയതും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ കടന്നുവരവ് മണ്ഡലത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം മാറ്റിമറിച്ചു. തൃശൂരിൽ ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയതിന് പിന്നാലെയായിരുന്നു ലീഡറുടെ മകൻ കെ മുരളീധരനെ തൃശൂരിൽ യു ഡി എഫ് രംഗത്തെത്തിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77.7% വോട്ടാണ് തൃശൂരിൽ പോൾ ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 93,633 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ടി എൻ പ്രതാപൻ സീറ്റ് തിരിച്ചുപിടിച്ചത്. അന്ന് വിജയിച്ച പ്രതാപൻ 415,089 വോട്ടുകളാണ് നേടിയത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയുടെ രാജാജി മാത്യു തോമസിന് 321,456 വോട്ടുകളാണ് ലഭിച്ചത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തൃശൂരിൽ ബി ജെ പിയിൽ വൻ മുന്നേറ്റം നേടി സുരേഷ് ഗോപി വഴി ബി ജെ പിയിലേക്ക് ഇത്രയും ഒരു ഉയർച്ച വരുമ്പോൾ, ഇത്രയും ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് ഓർത്തിപ്പോൾ ഓരോ മലയാളിയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അഭിമാനിക്കുകയാണ്. എത്രമാത്രം തേജോവധം ചെയ്യപ്പെട്ടതാണ് ഈ മനുഷ്യനെ, എത്രമാത്രം ചവിട്ടിത്താഴ്ത്തിയതാണ് ഈ മനുഷ്യനെ. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ദിവസം പോലും അദ്ദേഹത്തെ വളരെ ഹീനമായ രീതിയിൽ അദ്ദേഹത്തെ അപമാനിച്ച പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ വിജയം, താമരയുടെ ഈ ഉദയം, ബി ജെ പിയുടെ ഈ ഉദയം, കേരളത്തിലെ ഈ ഒരു വലിയ മാറ്റം ഓരോ മലയാളിക്കും ഒപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും ഒപ്പം ഓരോ ബി ജെ പിക്കാരനും അഭിമാനം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.